മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും മുൻ മുഖ്യമന്ത്രിയുമായ ബി എസ് യെദ്യൂരപ്പയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബി ജെ പിക്ക് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പ്രശ്നം പരിഹരിക്കാൻ ദേശീയ നേതൃത്വം വരെ ഇടപെടുന്നതിനിടയിലാണ് ബി ജെ പിക്ക് മുന്നിൽ മറ്റൊരു വെല്ലുവിളിയും ഉയർന്നുവന്നത്. മുൻ ബി ജെ പി നേതാവും ഖനി വ്യവസായിയുമായ ഗാലി ജനാർദ്ദന റെഡ്ഡി സ്വന്തം പാർട്ടിയായ കല്യാണരാജി പ്രഗതി പക്ഷം രൂപീകരിച്ചത് ബി ജെ പിക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും തിരിച്ചടി നൽകിയേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ബി ജെ പിക്കെതിരെ പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും ഗാലി ജനാർദ്ദന റെഡ്ഡി വ്യക്തമാക്കുന്നുണ്ട്. കർണാടകയിലെ കോപ്പൽ ജില്ലയിലെ ഗംഗാവതിയിൽ റെഡ്ഡി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രമുഖരായ മൂന്ന് റെഡ്ഡി സഹോദരന്മാരിൽ ഒരാളാണ് ഗലി ജനാർദ്ദന. ജി കരുണാകര, ജി സോമശേഖര എന്നിവരാണ് മറ്റു രണ്ടു പേർ. ഇരുമ്പയിര് ഖനനവും കയറ്റുമതിയും മുതൽ പല മേഖലകളിലും ബിസിനസ്സുള്ള റെഡ്ഡിമാർ സ്വകാര്യ ഹെലികോപ്റ്റർക്ക് വരെ ഉടമകളാണ്. വലിയ ആരോപണങ്ങളും ഇവർക്കെതിരെ ഉയർന്നുവന്നെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്താൽ എല്ലാം തേഞ്ഞുമാഞ്ഞു പോവുമെന്ന ആരോപണവും ശക്തമാണ്. ബെല്ലാരിയിലും സമീപത്തുള്ള ജില്ലകളിലുമാണ് ഇവർക്ക് പ്രധാനമായും രാഷ്ട്രീയ സ്വാധീനമുള്ളത്. 2008 ബി ജെ പിയെ ആദ്യമായി അധികാരത്തിലെത്തിച്ച യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ റെഡ്ഡി സഹോദരന്മാർ ബി ജെ പി പ്രചരണത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ അനധികൃത ഇരുമ്പയിര് ഖനന അഴിമതിയെ തുടർന്നാണ് ഇവർ ബി ജെ പിയുമായി അകലുന്നത്. പിന്നീട് ഇവരുടെ ഇടപെടലാണ് ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കിയതെന്ന ആരോപണവും ശക്തമാണ്. പാർട്ടിക്ക് താനുമായി ഒരു ബന്ധവുമില്ലെന്ന പ്രസ്താവന 2018 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു എന്നാണ് റെഡ്ഡി അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും രണ്ട് ദിവസത്തിനു ശേഷം അന്നത്തെ പാർട്ടി അധ്യക്ഷനായ ഷാ റെഡ്ഡിയോട് അയൽ ജില്ലയായ ചിത്രദുർഗയിലെ മോൾക്കൽ മുരുവിൽ തന്റെ സുഹൃത്ത് ശ്രീരാമലുവിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ശ്രീരാമലുവിനു വേണ്ടി കർണാടകയിലെ ഗതാഗത ആദിവാസി ക്ഷേമ മന്ത്രി വിജയകരമായ പ്രചരണം നടത്തിയതോടെ 2018 പൊതു തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ വിജയത്തിനു ശേഷം ഒരു ഭാരവാഹി സ്ഥാനം വാഗ്ദാനം ചെയ്യാമെന്ന് ഷാ തനിക്ക് വാഗ്ദാനം ചെയ്തതായും റെഡ്ഡി അവകാശപ്പെട്ടു. എന്നാൽ ഇതിനു പകരം അദ്ദേഹത്തിന്റെ വീട്ടിൽ CBI റെയ്ഡ് നടത്തുകയാണുണ്ടായതെന്നും റെഡ്ഡി ആരോപിക്കുന്നുണ്ട്. കർണാടകയിലെ ബി ജെ പിയുടെ നേതൃത്വത്തിലും അതൃപ്തി പ്രകടിപ്പിച്ചാണ് റെഡ്ഡി പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ വലിയ ആരാധകൻ കൂടിയാണ് റെഡ്ഡി. പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ചപ്പോൾ കൈപ്പേറിയ അനുഭവമാണ് ഉണ്ടായത്. ഇതാണ് അദ്ദേഹത്തെ സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്.